എല്ലാവർക്കും മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ പുതിയ വിശേഷങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമാ പ്രേക്ഷകരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പ്രിയതാരം വിടവാങ്ങിയിരിക്കുന്നു. നടനും നിർമ്മാതാവും സംവിധായകനും പ്രമുഖ പ്രവാസി വ്യവസായിയുമായിരുന്ന അറ്റ്ലസ് രാമചന്ദ്രൻ അന്തരിച്ചു. ഭരതൻ സംവിധാനം ചെയ്ത മനോഹര ചിത്രം വൈശാലി നിർമ്മിച്ചുകൊണ്ടാണ് അറ്റ്ലസ് രാമചന്ദ്രൻ മലയാള സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. മലയാളത്തിലെ മികച്ച ചലച്ചിത്രകാരന്മാർക്കൊപ്പം സിനിമയിൽ തുടർന്ന അദ്ദേഹം അരവിന്ദൻ സംവിധാനം ചെയ്ത വസ്തുഹാര, ഹരികുമാർ എം ടി ടീമിൻ്റെ സുഹൃതം, സിബിമലയിൽ സംവിധാനം ചെയ്ത ധനം തുടങ്ങിയ ചിത്രങ്ങളും പിന്നീട് നിർമ്മിച്ചു. നടൻ എന്ന നിലയിലും നിരവധി സിനിമകളുടെ ഭാഗമായി. അറബിക് കഥ, ആനന്ദ ഭൈരവി, മലബാർ വെഡ്ഡിംഗ്, ടു ഹരിഹർ നഗർ, തത്വമസി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അറ്റ്ലസ് രാമചന്ദ്രൻ അഭിനയിച്ചിരുന്നു. കൗരവർ, ഇന്നലെ, വെങ്കലം തുടങ്ങിയ ചിത്രങ്ങൾ വിതരണവും ചെയ്തിരുന്നു. ഹോളിഡേയ്സ് എന്ന സിനിമ സംവിധാനവും ചെയ്തിരുന്നു. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യവാചകം പറഞ്ഞാണ് അറ്റ്ലസ് രാമചന്ദ്രൻ മലയാളി മനസ്സുകളിലേക്ക് നടന്നു കയറിയത്. ഗൾഫ് നാടുകളിൽ 50 ജ്വല്ലറി ഷോപ്പുകൾ ഉണ്ടായിരുന്ന അറ്റ്ലസ് ഗ്രൂപ്പിന് കുവൈറ്റ് യുദ്ധത്തെ തുടർന്ന് തിരിച്ചടി നേരിട്ടിരുന്നു. സാമ്പത്തിക തകർച്ചയെ തുടർന്ന് രാമചന്ദ്രൻ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിരുന്നു. ജയിൽ മോചിതനായ ശേഷം ബിസിനസ് രംഗത്തും കലാരംഗത്തും തിരിച്ചു വരുവാൻ ഒരുങ്ങവെയാണ് 80 വയസ്സിൽ മരണമെത്തിയത്. അറ്റ്ലസ് രാമചന്ദ്രന് ആദരാഞ്ജലികൾ.